എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി പഴുത്ത മാങ്ങ വെച്ചിട്ട് ഒരു മധുര പച്ചടിയാണ്. സദ്യയ്ക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന നല്ലൊരു മധുര പച്ചടിയാണിത്. സാധാരണ എല്ലാവരും പൈനാപ്പിൾ വെച്ചിട്ടാണ് മധുര പച്ചടി ഉണ്ടാക്കാറുള്ളത്. പക്ഷെ പൈനാപ്പിൾ കയ്യിലില്ലെങ്കിലും നമുക്ക് പഴുത്ത മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പച്ചടിയിലേക്ക് ആവശ്യമുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് അര കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ജീരകം ചേർക്കണം. ഏകദേശം ഒരു കാൽ ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്താൽ മതി കേട്ടോ. ഇത് അത്ര പുളിയില്ലാത്ത തൈരാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. സാധാരണ പച്ചടി ഉണ്ടാക്കുന്ന സമയത്ത് കടുകും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുക്കുക. പക്ഷേ ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് കടുക് അതിൽ ചേർക്കാറില്ല. സാധാരണ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഇതുപോലെ ഒരു മോർട്ടാറിലിട്ടിട്ട് കടുക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. അപ്പോൾ ഞാനിതിലേക്ക് കടുക് ചേർക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണ് കടുക് ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ കടുക് നമുക്ക് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പച്ചടിക്ക് കടുകിൻ്റെ ആ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ് അധികം തോന്നില്ല. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കടുകിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇനി പച്ചടിക്ക് ആവശ്യമുള്ള മാങ്ങ വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് പഴുത്ത മാങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഴുത്തിട്ടുള്ള മാങ്ങ ആവരുത് കേട്ടോ, എന്നാൽ അത്യാവശ്യം നന്നായി പഴുക്കുകയും ചെയ്യണം. അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു രീതിയിലുള്ള മാങ്ങയായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഇനി മാങ്ങയിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മാങ്ങ അത്യാവശ്യം നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്ന സമയത്ത് വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ മാങ്ങ അത്യാവശ്യം നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത് കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചിട്ടുണ്ടെങ്കിൽ പച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുന്തിരി ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അധിക നേരം വേവിക്കരുത്. അധിക നേരം വേവിച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരി ഉടഞ്ഞു പോവുകയുള്ളൂ. അതുപോലെ മുന്തിരി ഒരുപാട് വേവിച്ചിട്ടുണ്ടെങ്കിൽ മുന്തിരിയുടെ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇല്ലാതെയായി പോവും. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി ഒരുപാട് നേരം തിളപ്പിക്കരുത്. ഒരുപാട് നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചടിയുടെ നല്ലൊരു ടേസ്റ്റ് പോവും. അപ്പോൾ അതുകൊണ്ട് അരപ്പ് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒരു നല്ലൊരു തിള വരുന്നവരെ തന്നെ തിളപ്പിച്ചെടുത്താൽ മതി. നല്ലൊരു തള വന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ 1¼ കപ്പ് തൈര് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. തൈര് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ചൂട് കൂടിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുള്ള തൈര് കട്ടയായിട്ട് വരും. അതുപോലെ തൈര് ചേർക്കുന്ന സമയത്ത് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം കേട്ടോ ചേർക്കാൻ. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം, എന്നാലാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് മുഴുവനായിട്ടും പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ കുരു ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്.
പിന്നീട് അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്തതിന് ശേഷം കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ പഴുത്ത മാങ്ങ മധുര പച്ചടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പച്ചടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മാങ്ങ ഇരിപ്പുണ്ടെങ്കിൽ ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഈ മധുര പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.